ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവിദ്യാഭ്യാസ രംഗം ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കുന്ന കാര്യത്തിലും നൂതന ആശയവുമായി എത്തിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്. വിദ്യാഭ്യാസ ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഫണ്ട് കൂടി വരുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് ഫണ്ട്, CMEMF എന്നാണ് ഈ ഫണ്ടിൻ്റെ പേര്. ദുരിതാശ്വാസ നിധിയുടെ മാതൃകയിലാണ് ഈ ഫണ്ട് രൂപവൽക്കരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മാതൃകയിൽ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് ഒരു നിധി കൂടി രൂപവൽക്കരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ശാക്തീകരണ നിധി അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് ഫണ്ട് എന്ന പേരിലായിരിക്കും ഈ നിധി അറിയപ്പെടുക. സംഭാവനകൾക്ക് ആദായ നികുതി ഇളവും ഉണ്ടാകും. ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് സൗകര്യമൊരുക്കാനായിരിക്കും ഈ നിധി ഉപയോഗിക്കുക. ഓൺലൈൻ പഠനത്തിനുള്ള പൊതു പ്ലാറ്റ്ഫോമായ GSuite ഇണങ്ങുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് ഫോൺ എന്നിവ എത്തിക്കുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. പാഠപുസ്തകം ലഭ്യമാക്കുന്ന അതേ ജാഗ്രത തന്നെ ഡിജിറ്റൽ ഉപകരണം ലഭ്യമാക്കാനും വേണമെന്നാണ് മാർഗരേഖ നിർദ്ദേശിക്കുന്നത്. സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികൾക്ക് ഡാറ്റ റീചാർജിന് പണം നൽകാനും നിധിയിലെ പണം ഉപയോഗിച്ചേക്കും. ഉപകരണങ്ങൾ കേടായാൽ അത് നന്നാക്കാനുള്ള പണം നൽകുന്നതും പരിഗണനയിലുണ്ട്. കണക്ടിവിറ്റി ലഭ്യമാക്കൽ, വൈദ്യുതി തടസ്സം ഒഴിവാക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും പണത്തിൻ്റെ ആവശ്യം വന്നാൽ നിധിയിൽ നിന്ന് ഉപയോഗപ്പെടുത്തും. കേരളത്തിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫണ്ടിലേക്ക് ധനസമാഹരണം നടത്തണമെന്ന് മാർഗരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ നൂതന ആശയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സൗകര്യം ഈ നിധിയിലൂടെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഉതകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കുമെന്നും അത് കുട്ടികൾക്ക് ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മാറ്റുകൂട്ടാൻ സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.